പുറത്തു അവർ ഇതേക്ക് ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ട് അകത്ത് പോയിട്ട് ഇതേ കണക്ക് ഈ ഒരു ഷോ അല്ലെങ്കിൽ വേറെ ഒരു സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ വഞ്ചിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയണത് എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇവരെ സപ്പോർട്ട് ചെയ്യണത്? എന്ത് ഗെയിം കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യണത്? എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറും അല്ല. എന്തായാലും ബിഗ് ബോസിനെതിരെ വീണ്ടും ഓരോ കേസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് വീണ്ടും ആൾക്കാർ എന്തോ തടയും ഇത് നിരന്തരം കേസ് കൊടുക്കാൻ പോകുന്നത്. മെയിനായിട്ട് ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കുന്നതിനകത്തിട്ട് ഒന്നാമത്തൊരു കാര്യം ഇത്തിരി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, തുറന്നങ്ങ് പറയാമല്ലോ. രണ്ടാമത്തൊരു കാര്യം, ഈ കേസ് കൊടുത്താലൊന്നും ഈ ഷോ അങ്ങനെ പൂട്ടിക്കെട്ടാനൊന്നും പറ്റത്തില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പം ഹൈക്കോടതിയിൽ നിന്ന് ഈ സാധനം സ്റ്റേ ചെയ്യണം, ഇത് നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർ സുപ്രീം കോടതിയിൽ പോയി ഓർഡർ മേടിക്കും. അതിനുള്ള കഴിവുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ഇഷ്ടം പോലെ കാശുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ കിടന്ന് നമ്മൾ ഈ പറയുന്ന കണക്ക് ഈ ചെറിയ കേസൊക്കെ എടുത്തുകൊണ്ടിരുന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാൻ നിന്നാൽ അവർ നല്ല ടോപ്പ് ടീമുകളെ വെച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇത് ഈ ഷോ എന്നും അങ്ങനെ ഒന്നും ഒരു കാരണം വെച്ചാലും നിർത്താൻ പോകുന്നില്ല. ആ കാര്യത്തിന് മാരാറ് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പം എന്തായാലും പുതിയ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. സീസൺ ഫൈവില് പുള്ളിക്കാരൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സീസൺ സിക്സിലും വീണ്ടും കേസ് കൊടുക്കുന്നു. കൊടുക്കുന്നതിൻ്റെ റീസൺസ് പറയണം, നിങ്ങൾ കേട്ടോണം. ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. ഈ ജാസ്മിൻ്റെ ഇഷ്യൂസ്, പിന്നെ ഇപ്പോഴത്തെ ഈ ഷോയുടെ നിലവാരങ്ങൾ, ഈ റോക്കിയെ പറ്റി റോക്കിയുടെ സംഭവങ്ങൾ, റോക്കി ഇടിച്ചൊരു കേസ്, ഇതെല്ലാം പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. രണ്ടാമത്തെ പറഞ്ഞാൽ ഞാൻ ഒരു കേസ് പരിഹരിച്ചു. കഴിഞ്ഞ ഈ അഞ്ചാം സീസണിലും ഞാൻ ഇതുപോലെ ബിഗ് ബോസിനെതിരെ ഞാൻ കേസ് പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കേസ് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കേസ് കൊടുത്തപ്പോഴത്തേക്ക് ഇത്രത്തോളം ജനശ്രദ്ധ നേടിയിട്ടില്ലായിരുന്നു അന്ന് ആ ടൈമിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആറാം സീസണിൽ ഞാൻ ഈ കേസ് പരിഹരിച്ച സമയത്ത് ഒരുപാട്, അതായത് ഈ ഏഷ്യാനെറ്റിൽ ഈ ബിഗ് ബോസ് എന്ന ജനപ്രിയ പരമ്പര കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരം എന്ന് പറയാൻ പറ്റും, തെമ്മാടിത്തരം, അതായത് ഈ കൊച്ചു കുട്ടികൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഈ ബിഗ് ബോസ്. പക്ഷേ അതിൽ വരുന്ന ഈ അശ്ലീല തുകയുള്ള കണ്ടന്റുകൾ, അതുപോലെ സെക്സ് പരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ, പിന്നെ അത് കൂടാതെ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു മാസം മുമ്പ് അതിൽ നടന്ന ഒരു ആണി അസി റോക്കി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിലൊരു മത്സരാർത്ഥിയെ മൃഗീയമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു പ്രമുഖ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന പരമ്പരയ്ക്കെതിരെ ഞാൻ കേസ് പരിഹരിച്ചത്. ഇതൊക്കെ കൊണ്ടാണ് ബിഗ് ബോസിനെതിരെ കേസ് കൊടുത്തത്. മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ്, സീസൺ ഫൈവിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അന്ന് ഇത്രത്തോളം ജനശ്രദ്ധ നേടിയിട്ടില്ലായിരുന്നു ഞാൻ കൊടുത്ത കാര്യത്തിലത്. അതിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇനി പുള്ളി ഉദ്ദേശിച്ചത് ഇനിയിപ്പം ബിഗ് ബോസ് സീസൺ ഫൈവിന് ഹിറ്റായില്ലെന്നാണോ, അതോ പുള്ളി കൊടുത്ത കേസ് ആൾക്കാരും അതേ കണക്ക് ഏറ്റെടുത്തില്ല എന്നാണോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, അതിനകത്ത് സെക്സ് പരമായിട്ടുള്ള കാര്യം കാണിക്കുന്നത്, എന്തും ഇതിനകത്ത് സെക്സ് പരമായിട്ടുള്ള രീതി കാണിക്കുന്നത്? സെക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പിന്നെ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് കാണിക്കുന്ന ശരിയാണ്, ഡബിൾ മീനിങ് ഉള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഗബ്രി കോംബോ തന്നെ പറയാം. ഗബ്രി ജാസ്മിനും കൂടി ഇരുന്നിട്ട് കാണിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും കടിക്കുന്നതൊക്കെ കൊച്ചു പിള്ളേർ കാണുന്ന ഇതാണ്. പക്ഷെ സെക്സ് പരമായിട്ടുള്ള സംഭവം ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, അസിറോക്കിയുടെ കേസ്. അസിറോക്കിയുടെ കേസ് ശരിയാ, നിങ്ങൾക്ക് അസിറോക്കിയുടെ ഈ ഒരു വിഷയത്തിൽ ബിഗ് ബോസിനെതിരെ കേസ് കൊടുത്താൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് അവർ റിമൂവ് ചെയ്ത് കളയാം എന്നും പറഞ്ഞ് അതൊരു ഷോ സ്റ്റോപ്പ് ചെയ്യുമെന്ന് എനിക്കിതുവരെ അറിയത്തില്ലത്. ആ കണ്ടന്റ് അവർക്ക് എടുത്ത് കളയാൻ പറ്റും. ആ കണ്ടന്റ് ഇടുന്നത് ഭയങ്കര എന്താ പറയണ്ട, പിള്ളേർ കാണുന്ന കാര്യമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് പറയണ്ട, എല്ലാവരെയും കൂടെ അവരെ കൊച്ചു പിള്ളേരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള രീതിയിലോട്ട് എടുത്ത് മാറ്റിയിട്ട് ആ കണ്ടന്റ് നമുക്ക് എടുത്ത് റിമൂവ് ചെയ്ത് കളയാം എന്നും പറഞ്ഞ് ഷോ നിർത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ ചുമ്മാ കയ്യിലിരിക്കുന്ന കാശും ചിലവാക്കി ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ഷോ നിർത്തുക എന്നൊക്കെ പറയുന്നത് തന്നെ അത് തന്നെ ഒരു വിവരമില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകെ ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുമോ? നിങ്ങൾ തന്നെ പറ. ഇപ്പം തന്നെ എത്ര പേരായി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എത്ര വെട്ടം നിർത്തണമെന്നറിയോ ഈ ഷോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ രജിസ്ട്രാറിൻ്റെയൊക്കെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സീസൺ ടു എന്നൊക്കെ പറഞ്ഞാൽ രജിസ്ട്രാർ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാർ അത്രയ്ക്ക് തലയ്ക്ക് പിടിച്ചുകൊണ്ട് കിടന്നൊരു സംഭവമാണ് ഈ ഒരു ഷോ. അപ്പം രജിസ്ട്രാർ പുറത്തിറങ്ങിയ സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയോ? ഈ ഒരു ഷോയ്ക്കെതിരെ തന്നെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വലിയ കാര്യമായിട്ടില്ല. എന്തെല്ലാം കേസുകൾ വന്നു, ഈ മാരാറുള്ള കാര്യത്തിൽ ഈ മധുവിൻ്റെ പ്രശ്നം സംബന്ധിച്ചുള്ള കേസ് വന്നു, ഈ ശോഭയായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേസ് വന്നു, എന്തെല്ലാം വിഷയങ്ങൾ. അതാണ്ട് ഇപ്പം ജാസ്മിനെതിരെ രണ്ട് ഹ്യൂമൻ റൈറ്റ്സിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരു ഒന്നും ആയിട്ടില്ല. ഇത് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കൊടുത്ത് കൊടുത്തെന്ന് പറയാതെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഓർഡർ മേടിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കുക, കാണിച്ച് പ്രൂവ് ചെയ്യൂ, കമ്മോൺ. അതെന്തായാലും പെട്ടതില്ലെന്നറിയാം. പിന്നെ ചുമ്മാ ഉള്ള സമയം കൊണ്ട് കുറച്ച് പബ്ലിസിറ്റി. പിന്നെ ഒരു ഈ അടുത്ത് ഒരു അഡ്വക്കേറ്റ് വന്നൊരു കേസ് കൊടുത്തൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ അഡ്വക്കേറ്റ് പറയണത് ഇത് സ്ക്രിപ്റ്റഡ് ആണ്. അപ്പം പുള്ളിക്കാരന് പോലും ഈ ഒരു ഷോയെ പറ്റി വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരു മണിക്കൂർ പോലും ഈ ഷോ ഇരുന്ന് കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ഒരു കാര്യത്തെ പറ്റിയിട്ടിരുന്ന് കേസ് കൊടുക്കാൻ പോകുമ്പം വ്യക്തമായിട്ട് അത് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഷോ സ്ക്രിപ്റ്റഡ് അല്ലെന്ന് കുറേ മണ്ടന്മാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്നാണ്. അത് മനസ്സിലാക്കുക, അത് സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷേ അവർ അവരുടെ കൺട്രോളിലാണ്.
അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ പറയുന്ന പോലെ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ വീക്ക് എവിക്ഷം വെക്കാതിരിക്കാം. പിന്നെ വീക്കെൻഡ് എപ്പിസോഡ്, സാറ്റർഡേ സൺഡേ എപ്പിസോഡ് എന്ന് പറയുന്നത് ലാലേട്ടന് കൊടുക്കുന്ന സ്ക്രിപ്റ്റിനകത്ത് എന്തൊക്കെ വിഷയങ്ങൾ ചോദിക്കണം, എന്തൊക്കെ വിഷയങ്ങൾ ചോദിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് സ്ക്രിപ്റ്റഡാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തലയ്ക്ക് ബോധമില്ലാത്ത കുറേ വിവരം എണ്ണം ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റി എന്തായാലും ഷോ ഈ ഒരു സീസൺ സിക്സിനെ പറ്റി വളരെ മോശം അഭിപ്രായം, ഒരിക്കലും നല്ല അഭിപ്രായങ്ങളല്ല. അത് നമ്മളെല്ലാവരുടെ ആൾക്കാരുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ഇപ്പം ഞാൻ ഇന്ന് ഷസാമിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിലും പറയണതാണ് ജാസ്മിനെ ഫേവർ ചെയ്തിട്ടാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അവിടെ കാണിക്കുന്ന എന്ത് തെറ്റുകളായാലും അതൊന്നും ചൂണ്ടിക്കാണിക്കാതെ നേരെ മറിച്ച് ബാക്കിയുള്ളവരുടെ തലയിലിട്ടിട്ട് സിബിനെ പുറത്താക്കിയാണത് അങ്ങനെ കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഷസാമിൻ്റെ വീഡിയോ കണ്ടുപോകാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ അഖിൽ മാരാർ എന്നൊരു തീപ്പൊരി സാധനം ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസ് ഫാൻസ് എല്ലാവരും പോകുന്നത് കാണാൻ കേട്ടോ. ഞാൻ ഇന്ന് ഈ സീസൺ കണ്ടു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിൽ ഇത് എന്തുവാണ് ഈ നടക്കുന്നത്. കുറെ അവർക്ക് കുറെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരും ആ സിബിൻ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നവനെ നൈസായിട്ട് ചവിട്ടി വെളിക്കളഞ്ഞു. ഇവിടെ മറ്റവൾ കടന്നു എന്തൊരു കരച്ചിലായിരുന്നു, എന്നിട്ട് അവളെ മറ്റേ ആശ്വസിപ്പിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് അവളെ തട്ടി അപ്പുറത്ത് വിടുന്നു. ഇവനെ അങ്ങോട്ട് ഇവന് തലയ്ക്കകത്ത് ആൽസാം സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഇറക്കി വിട്ട്. അൺഫെയറാണ്. അപ്പം അഖിൽമാർ, ഞാൻ ഒന്നും പറയുന്നില്ല, അഖിൽമാരാന്റെ വീഡിയോ ആണ്, ഇതൊക്കെ തന്നെ ഉണ്ടാണ് ഞാൻ ഈ സാധനം നിർത്തിയത്. എനിക്ക് മനസ്സിലായി എല്ലാവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജാസ്മിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല, ഇതാണ് എല്ലാവരുടെയും ചോദ്യം. അപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അവരും വ്യക്തമായിട്ട് പറയുന്നില്ല. എന്തായാലും ഈ ഒരു വീക്ക് നമുക്ക് നോക്കാം. ഗബ്രിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവ്. നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി തോന്നുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കമന്റ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോളുകളിലും ഗബ്രിയാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞു നിൽക്കുന്നത് വോട്ടിങ്ങിന്റെ രീതിയിൽ. അൻസിബയ്ക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല വോട്ട് കയറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അൻസിബ പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഗബ്രി നല്ല താഴെയാണ്. അപ്പൊ ഈ വീക്കിൽ ഗബ്രി പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.